വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. എംബാപ്പെ ട്രാൻസ്ഫർ സാഗയെ കുറിച്ച് ഇനി ഒന്നും പറയുന്നില്ല, കാരണം ഒരു മെഗാ സീരിയൽ ട്രാൻസ്ഫർ ഡ്രാമയ്ക്കാണ് അവസാനമായത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം യൂറോപ്പ ലീഗ് നേടിയ ഇൻട്രാക്ട് ഫ്രാങ്ക്ഫുർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അവരൊരു ചെറിയ ക്ലബ്ബാണ്, മാത്രമല്ല അവരെ സംബന്ധിച്ചത് വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള നേട്ടമാണ്. 42 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ യൂറോപ്പ ലീഗ് അടിക്കുന്നത്. അതുപോലെ തന്നെ 1997 ശേഷമാണ് ഒരു ജർമ്മൻ ക്ലബ്ബ് യൂറോപ്പ ലീഗ് അടിക്കുന്നത്. പിന്നെ ഫ്രാങ്ക്ഫുർട്ടിനെ സംബന്ധിച്ച് അവർക്ക് യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ അവരുടേതായ ഒരു ഹിസ്റ്ററി ഉള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ 1960 അവർ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചിട്ടുണ്ടെന്ന്, റയൽ മാഡ്രിഡിനെതിരെ 7-3 അവർ തോറ്റു. അന്ന് ഗ്ലാസ്ഗോവിലാണ് തോറ്റത്. അപ്പോൾ അന്ന് 10 ഗോളുകളാണ് പിറന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോള് പിറന്ന ഫൈനൽ ആ ഒരു ഫൈനലായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈനലിൻ്റെ ഭാഗമായതും ഈ ഫ്രാങ്ക്ഫുർട്ടാണ്. അതുപോലെ തന്നെ 2-3 വർഷം മുമ്പ് അവർ യൂറോപ്പയുടെ സെമിയിലെത്തിയിരുന്നു. ഈ വർഷമാണെങ്കിൽ അവർ വളരെ കഠിനമായ പാതയിലൂടെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയത്. റയൽ ബെറ്റിസ്, ബാർസലോണ, അതുപോലെ വെസ്റ്റ് ഹാം ഇവരെയൊക്കെ തോപ്പിച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് കയറിയത്. അതിന് ശേഷം റേഞ്ചേഴ്സിനെ തോപ്പിച്ച് അവർക്ക് നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പോൾ അവരുടെ ലീഗിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ വർഷം അവരുടെ ലീഗിലെ ഫോം വളരെ മോശമായിരുന്നു. അപ്പോൾ അവർ 11 സ്ഥാനത്താണ് ഈ സീസൺ ഫിനിഷ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം 5 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അങ്ങനെയാണ് അവർക്ക് യൂറോപ്പ ലീഗിലേക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ അവസരം കിട്ടിയത്. അതുമാത്രമല്ല, അവർക്ക് ഈ വർഷം പുതിയതായിട്ടുള്ള ഒരു മാനേജറായിരുന്നു ഒലിവർ ഗ്ലാസ്നർ എന്നുള്ള പുതിയൊരു മാനേജറാണ് അവർക്ക് ഈ വർഷം അവർ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഒരുപാട് താരങ്ങളെ പറഞ്ഞു വിട്ടു, അങ്ങനെ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിലാണ് ഈ സീസൺ പോയത്. പക്ഷേ അവസാനം ഇത് അവർക്ക് വലിയ മധുരത്തോടെ ഈ സീസൺ അവർക്ക് അവസാനിക്കാൻ സാധിച്ചു. അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും ഇതോടുകൂടി അവർക്ക് കിട്ടി. ഫ്രാങ്ക്ഫുർട്ടിൻ്റെ ഈ നേട്ടത്തിൽ അവരെ വലിയ രീതിയിൽ സഹായിച്ച ഒന്ന് രണ്ട് താരങ്ങൾ, ഒന്ന് അവരുടെ ഗോൾ കീപ്പറായ കെവിൻ ട്രാപ്പാണ്. അപ്പോൾ അദ്ദേഹം മുൻ PSG ഗോൾ കീപ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വർഷം ഫ്രാങ്ക്ഫുർട്ടിന് വലിയൊരു ഹീറോയാണ് യൂറോപ്പ ലീഗ് സക്സസ്സിൽ. അതുപോലെ തന്നെ അവരുടെ ഫോർവേഡായ ഫിലിപ്പ് കോസ്റ്റിച്ചും അവരുടെ ഈ ഒരു സക്സസ്സിൽ വലിയ ഹീറോയായിരുന്നു. ഇപ്പോൾ ഫ്രാങ്ക്ഫുർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രാങ്ക്ഫുർട്ടിൻ്റെ ഈ വർഷം ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞത് ഫ്രാങ്ക്ഫുർട്ട് ഫാൻസാണ്. കാരണം ന്യൂക്കാമ്പ് അവർ ഫുൾ അവർ വെള്ളക്കടലാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നൊരു ഫാൻ ഗ്രൂപ്പായിരുന്നു ഫ്രാങ്ക്ഫുർട്ടിൻ്റെ. ഇപ്പോൾ ഫ്രാങ്ക്ഫുർട്ടിനെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ അവരൊരു ചെറിയ ക്ലബ്ബാണ്. അപ്പോൾ അവർക്ക് ആകെ 60,000 മെമ്പേഴ്സ് മാത്രമേ അവർക്ക് 2-3 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ 2-3 വർഷമായിട്ട് അവർ ഈ കപ്പ് ഗെയിംസിലൊക്കെ അവർ ജയിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജർമ്മൻ കപ്പ് 2018 അവർക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ സക്സസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നു. അപ്പോൾ 60,000 നിന്ന് ഇപ്പോൾ 100,000 ക്ലബ് മെമ്പേഴ്സൊക്കെ ആവാൻ അവർക്ക് സാധിച്ചു. അതുപോലെ ഫ്രാങ്ക്ഫുർട്ട് നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാങ്ക്ഫുർട്ട് ഒരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് ഡോയ്ച്ച് ബാങ്കിൻ്റെ ഒക്കെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ ഫ്രാങ്ക്ഫുർട്ടിലാണ്. അപ്പോൾ അവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം വലിയ ഹാപ്പനിങ് ഒക്കെ ഉള്ളൊരു സ്ഥലമല്ല. പക്ഷേ അവിടെയാണ് ഫ്രാങ്ക്ഫുർട്ട് അവിടെ ഈ ഇൻട്രാക്ട് ഫ്രാങ്ക്ഫുർട്ട് എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അവിടെ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ യൂറോപ്യൻ ക്ലബ്ബുകളുടെയൊക്കെ അൾട്രാസ് എന്ന് പറയുന്ന ആൾക്കാർ അവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, ഈ ബ്ലൂ കോളർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേസമയം ഫ്രാങ്ക്ഫുർട്ടിൻ്റെ ഫാൻസ് എന്ന് പറയുന്നവർ അവരുടെ അൾട്രാസ് ഗ്രൂപ്പിനകത്തൊക്കെ വളരെ ഹൈ പൊസിഷനിലേക്ക് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പണക്കാരും കൂടി വന്ന് സാധാരണക്കാരുടെ ഒപ്പം കൂടെ നിന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു യൂണിറ്റി ഉള്ളൊരു ക്ലബ്ബാണ് ഫ്രാങ്ക്ഫുർട്ട്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാൻ കൾച്ചർ ഉള്ള ക്ലബ്ബാണ് ഫ്രാങ്ക്ഫുർട്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കഴിഞ്ഞ ദിവസം നേടിയ ആ ഒരു നേട്ടം അവർ വലിയ രീതിയിലാണ് ആഘോഷിച്ചത്. 1,000,000 ആൾക്കാർ ഒത്തുകൂടി വലിയ ആഘോഷമായിരുന്നു അത്. ഫുട്ടിൻ്റെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ അവർക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന വഴി 38 മില്യൻ്റെ അഡീഷണൽ റവന്യൂ അവർക്ക് കിട്ടും. അപ്പോൾ അത് അവർക്ക് വലിയ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഫ്രാങ്ക്ഫുർട്ടിൻ്റെ ഈ റിച്ച് ആയിട്ടുള്ള ഫാൻസ് അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ക്യാമ്പിനുവിൽ അവർക്ക് അന്നത് അത്രയധികം ടിക്കറ്റുകൾ അവർക്ക് മേടിക്കാൻ സാധിച്ചത്. കാരണം അവർ ക്ലബിന് വേണ്ടി പൈസ ഇറക്കാൻ അത്രയധികം സന്തോഷമുള്ള ആൾക്കാരാണ് ഫ്രാങ്ക്ഫുർട്ടിലുള്ളത്, അല്ലെങ്കിൽ ഫ്രാങ്ക്ഫുർട്ട് ഫാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.